ഹായ് ചങ്കേളെ, എല്ലാവർക്കും മാഫിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കുന്ന ഗ്രീൻ ബീൻസ് വെച്ചൊരു അടിപൊളി കറിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അടിപൊളി കറി എന്ന് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ചുമ്മാ ഒന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ മാഫിൻ ബ്ലോഗ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആ ഗ്രീൻ ബീൻസ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഒരു 200 ഗ്രാം ഗ്രീൻ ബീൻസ് എടുത്തിട്ടുണ്ട്. എടുത്താൽ മാത്രം പോരാ, തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുമൃത്ത് ഇതാ ഈ പരുവത്തിൽ എടുക്കണം. എന്നിട്ട് 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകി ഒരു സൈഡിലോട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനിയാണ് നമ്മുടെ അംഗം തുടങ്ങാൻ പോകുന്നത്. അതിനായിട്ടൊരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വയ്ക്കുക. അതിൻ്റെ അകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 3-4 ഏലക്കയും ചെറിയ കഷ്ണം കറുകപ്പട്ട ഒടിച്ചെടുത്തതും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടേബിൾ സ്പൂൺ പൊടിക്കാത്ത മല്ലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓണാക്കിയിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകരുതേ. കാരണം നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോകൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരുപാട് കാര്യം പറയാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന സ്പൈസസ് എല്ലാം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് 200 ഗ്രാം ML കപ്പിന് 1 കപ്പ് തേങ്ങ ചിരകിയതും നല്ല എരിവുള്ള 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കണം. തേങ്ങയുടെ ഉള്ളിലുള്ള വെള്ളമയമൊക്കെ മാറി ഇതാ ഇതുപോലെ ഡാർക്ക് കളറിൽ കിട്ടും. ഇനി സ്റ്റൗ ഒന്ന് ഓഫാക്കി ചൂടാറി വരുമ്പോഴേക്കും മിക്സിയുടെ അരയ്ക്കുന്ന ജാറിൽ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഇത് അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചങ്ങോട്ട് എടുക്കണം. ഇനി യുദ്ധം മുഴുവനും കുക്കറിലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് കുക്കറിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചുകൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ 3-4 ഗ്രാമ്പു ഇട്ടുകൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം വീണ്ടും ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 2 മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് വയറ്റി അങ്ങോട്ട് എടുക്കാം. വയറ്റി എടുക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി ഇതാ ഇങ്ങനെ അങ്ങോട്ട് കിട്ടും. ഇനി ഇതിൻ്റെ അകത്തോട്ട് 1/2 മുറി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അത്യാവശ്യം എരിവുള്ള 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് വയറ്റി അങ്ങോട്ട് എടുക്കാം. ഇത് വയറ്റിയെടുക്കാൻ ഒരുപാട് സമയം വേണ്ടാത്തത് കൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും 1 ദണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി അങ്ങോട്ട് എടുക്കാം. നമ്മൾ നേരത്തെ കഴുകി മാറ്റി വച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസ് ചേർക്കുന്നുണ്ട്. അരച്ചു വച്ചിരിക്കുന്ന മസാലയും കൂടെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർക്കാം. അത് മിക്സി കഴുകിയ വെള്ളമാണെങ്കിൽ അത്രയും നല്ലത്, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് മൂടി വെച്ച് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. പ്രഷർ അനുസരിച്ച് വേണം, ഓരോ കുക്കറിനും ഓരോ പ്രഷറാണ്. 3 പിസിൽ മാത്രമേ അടുപ്പിക്കുന്നുള്ളൂ, അപ്പോഴേക്കും എന്തായാലും വെന്ത് വരും. ഇതാ നോക്കിയേ വെന്ത് നല്ലപോലെ തണുത്ത് തുറന്നു നോക്കുമ്പോഴേക്കും അന്യായ ടേസ്റ്റിലുള്ളൊരു ഗ്രീൻ ബീൻസ് കറി ഇവിടെ റെഡിയായി വരും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട്, അതില്ലെങ്കിൽ പിന്നെ ഗ്രീൻ ബീൻസ് കറി എന്താണ്? വേറെ ഒന്നുമല്ല, ഒന്ന് കടുവറുക്കാൻ വേണ്ടിയാണ്. അതിനായി ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പിലോട്ട് വയ്ക്കുക. അതൊന്ന് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുകും ഇട്ടുകൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് 3 വറ്റൽമുളക് ഇട്ടുകൊടുക്കുക.
പച്ചമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് മൂന്നാല് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്ന ചെറിയുള്ളിയുടെ കളർ ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കുക. ചെറിയുള്ളിയുടെ കളറൊക്കെ ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ശേഷം നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസിൻ്റെ മുകളിലേക്ക് ആ വറുത്തതും കൂടെ ഇട്ടുകൊടുക്കുക. എന്നിട്ടതിനെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ച് ജോലിയും കൂടെ ബാക്കിയുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാവും. ഇതാ നോക്കിയേ, നമ്മുടെ കുക്കറിൽ വേവിച്ച ഗ്രീൻ ബീൻസ് കറി ഇതാ ഇവിടെ റെഡിയായി വരും. കാണാനെന്ത് മനോഹരം! നോക്കി, കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണ ഇതുപോലെ നിങ്ങൾ റെഡിയാക്കി നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി കഴിക്കുന്ന സമയത്തുണ്ടല്ലോ, ചൂട് ബെറോട്ടയുടെ മുകളിലോട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ഗ്രീൻ ബീൻസ് കറിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിലൊരു പീസ് കുറച്ച് പിച്ചങ്ങോട്ട് എടുക്കണം. ദാ ഇതുപോലെ ഗ്രീൻ ബീൻസിൽ മുക്കിയിട്ടേ കഴിക്കണം. പൊന്നോ, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണ ഇതുപോലെ കഴിച്ചു നോക്കി. അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്നമർത്തിയേക്കണേ. ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മഫിൻ. ബൈ ബൈ.